എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കഥയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കഥകളിയിൽ പറയാൻ പോകുന്നത് 2008 ഒരു സിനിമയെക്കുറിച്ചാണ്. സിനിമയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതോടൊപ്പം തന്നെ കഥകളി എന്ന ഈ ചാനൽ എത്രയും വേഗം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കഥയോടൊപ്പം സഞ്ചരിക്കുക. 2008 കൊറിയൻ ഭാഷയിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ചെറി ടൊമാറ്റോ എന്ന സിനിമ. IMDB ഈ സിനിമയ്ക്ക് 10.1 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. കൊറിയൻ ഭാഷയിൽ ഇറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് യോങ് ബി ജോങ് ആണ്. ഈ സിനിമ ഡ്രാമ മൂഡിലുള്ള ഒരു സിനിമയാണ്. നല്ലൊരു കിടിലൻ അഭിപ്രായങ്ങൾ കിട്ടിയ ഒരു നല്ലൊരു സിനിമയാണ് ഈ കൊറിയൻ സിനിമ. സിനിമയുടെ പേര് ചെറി ടൊമാറ്റോ എന്നാണ്. 2008 ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. വെഡ്ഡിംഗ് ഡ്രസ്സ്, ഹെയർ ടിപ്പോസ്, ഇന്നസെൻ്റ് വിറ്റ്നസ് എന്നീ സിനിമകളിലൂടെ നമുക്ക് സുപരിചിതയായ കിം ഹ്യാങ് ജി എന്ന കൊച്ചുമിടിക്കിയുടെ ഗംഭീര പെർഫോമൻസ് കൊണ്ട് ശ്രദ്ധേയമരായ മറ്റൊരു മികച്ച ഒരു ചിത്രമാണ് 2007 പുറത്തിറങ്ങിയ ചെറി ടൊമാറ്റോ എന്ന ഈ സിനിമ. വളരെ പരിതാപകരമായ ജീവിത ചുറ്റുപാടുകളിൽ കഴിയുമ്പോഴും തൻ്റെ 70 പറ്റാവുന്ന ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് തൻ്റെ കൊച്ചുമകളെ പോറ്റാൻ കഷ്ടപ്പെടുന്ന ഒരു മുത്തച്ഛൻ്റെയും തൻ്റെ ജീവിത ചുറ്റുപാടുകൾ സ്വയം തിരിച്ചറിഞ്ഞ് ആരോടും പരിഭവമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു 6 കൊച്ചുമകളുടെയും ജീവിതഗന്ധിയായ കഥയാണ് ചെറി ടൊമാറ്റോസ് എന്ന ഈ സിനിമയിൽ പറയുന്നത്. ഇതൊരു കിടിലനൊരു സിനിമയാണ്. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മൊമെൻറ്റുകളും നൽകുന്ന ഒരു മികച്ച ചിത്രമാണ് ഈ ചെറി ടൊമാറ്റോസ് എന്ന് പറഞ്ഞ ഈ സിനിമ. ദാരിദ്ര്യം, പട്ടിണി, നിസ്സഹായ അവസ്ഥ എന്നിവയിലൂന്നിയാണ് ഈ ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. സമ്മന്റെ വീട്ടിലെ പട്ടിയും ദരിദ്രൻ്റെ വീട്ടിലെ കുട്ടിയും ട്രീറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലൂടെ സമൂഹത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം പ്രേക്ഷകരിലെ മനസ്സറിഞ്ഞ് ചിന്തിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഈ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. കൊച്ചുമിടുക്കി കിം ഹാങ് ജിയുടെ അത്ഭുതപ്പെടുത്തുന്ന അഭിനയ മികവ് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വെഡ്ഡിംഗ് ഡ്രസ്സിൽ അമ്മയും മകളും, ഹെയർ ടിപ്പോസിൽ ചേട്ടനും കുഞ്ഞനുജത്തിയും തമ്മിലുള്ള വൈകാരിക ബന്ധമാണ് നമ്മെ ആകർഷിച്ചതെങ്കിൽ ചെറി ടൊമാറ്റോസിൽ അത് അപ്പച്ചനും കൊച്ചുമകളും തമ്മിലുള്ള ബന്ധമാണ് നമ്മളെ വളരെയധികം മനസ്സിലേക്ക് എത്തിക്കുന്നത്. ഈ സിനിമ ഒരു കിടിലൻ കൊറിയൻ സിനിമയാണ്. മറ്റുള്ള വയലൻസ് അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ വളരെ വ്യത്യസ്ത രീതിയിലുള്ള നല്ല മൊമെൻ്റുകളൊക്കെ തരുന്ന, ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാവുന്ന രീതിയിലുള്ള ഒരു മികച്ച ചിത്രമാണ് ചെറി ടൊമാറ്റോസ് എന്ന് പറഞ്ഞ ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് IMDB 10.1 കൊടുത്തിരിക്കുമെങ്കിൽ പോലും റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് മികച്ചൊരു സിനിമയാണ്, ഡ്രാമയാണ്. ഈ സിനിമ തീർച്ചയായും നിങ്ങൾ കാണണം. ഈ സിനിമ കണ്ട ഒരിക്കലും നമുക്കൊരു നഷ്ടബോധം തോന്നില്ല. മികച്ച മൊമെൻറ്റുകൾ സമ്മാനിക്കുന്ന ഒരു കിടിലൻ സിനിമയാണ് ഈ സിനിമ. ഈ സിനിമയുടെ പേര് ചെറി ടൊമാറ്റോ എന്നാണ്. നിങ്ങൾ ഈ സിനിമ കാണുക. നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മൾ ഈ സിനിമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ നമ്മൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ ഒരിക്കലും നമ്മൾ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ കിട്ടില്ല. പിന്നെ ആ അനുഭവങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കഥയുടെ മുഴുവൻ കാര്യങ്ങളും പറയാത്തത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ നേരിട്ട് കണ്ട് അതിലെ അനുഭവങ്ങൾ മനസ്സിലാക്കി കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ സിനിമകൾ നിർദ്ദേശിക്കുക, കഥയോടൊപ്പം സഞ്ചരിക്കുക. കഥകളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കഥയായിട്ട് സ്വയം മാറുക. മറ്റൊരു മികച്ച കഥയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.